ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇന്റർവ്യൂ ആണ്. എന്താണ് ഇന്റർവ്യൂ, എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂ ചെയ്യുക, അതുപോലെ ഏതൊക്കെ മെത്തേഡ് ഇന്റർവ്യൂ ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഇന്റർവ്യൂ. ഇന്റർവ്യൂ ഒരു ഡാറ്റ കളക്ഷൻ മെത്തേഡാണ്. അതായത് നേരിട്ട് റെസ്പോണ്ടിന്റെ അടുത്ത് നിന്നോ ഡാറ്റ കളക്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഇന്റർവ്യൂ. ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫേസ് ടു ഫേസ് ടോക്ക് ബിറ്റ്വീൻ റെസ്പോണ്ടന്റ് ആൻഡ് ഇന്റർവ്യൂവർ. ഇന്റർവ്യൂവറും അതുപോലെ ഇന്റർവ്യൂവും തമ്മിലുള്ള ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളെ നമ്മൾ എന്ത് പറയും, ഇന്റർവ്യൂവർ എന്ന് പറയും. അതുപോലെ അതിന് ഉത്തരങ്ങൾ നൽകുന്ന ആളെ റെസ്പോണ്ടന്റ് അല്ലെങ്കിൽ ഇന്റർവ്യൂവി അല്ലെങ്കിൽ ഇൻഫോർമന്റ് എന്നൊക്കെ പറയും. അപ്പൊ ഇവിടെ ഓരോ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, ഇന്റർവ്യൂവർ റെസ്പോണ്ട് അടുത്ത് ചോദിക്കും, അവരെന്ത് ചെയ്യും അതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് അതേ കൂടുതൽ സമയം വൈകാതെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, റെസ്പോണ്ടന്റ് അല്ലെങ്കിൽ ഇന്റർവ്യൂവി ആൻസർ നൽകുന്നതാണ്. ഓക്കെ, അതാണ് ഇന്റർവ്യൂ. അപ്പൊ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല് റിസർച്ചിന്റെ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് റിസർച്ചർ അല്ലെങ്കിൽ ഇന്റർവ്യൂവർ റെസ്പോണ്ട് അടുത്ത് പോയിട്ട് എന്ത് ചെയ്യാണ്, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുക. അല്ലെങ്കിൽ അടുത്ത് പോകണമെന്നില്ല, ചിലപ്പോൾ എന്താ ഒരു മുൻ നിശ്ചയിച്ച ഏതെങ്കിലും പ്ലേസിൽ പോയിട്ടൊക്കെ എന്ത് ചെയ്യണേ ഇന്റർവ്യൂ കളക്ട് ചെയ്യുക. ഇനി അതല്ല, അത് ഫോൺ പോയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റകളൊക്കെ കളക്ട് ചെയ്യാൻ പറ്റും, ടെലിഫോൺ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെയാണ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്തൊക്കെയാണ് ഇന്റർവ്യൂവിന്റെ പ്രോസസ് എന്നുള്ള കാര്യം. ഒന്നാമതാണ് ആറ് സ്റ്റേജ് ആണ് ഇന്റർവ്യൂ പ്രോസസ്സിനുള്ളത്. ഒന്നാമത്തത് പ്രിപ്പറേഷൻ, രണ്ടാമത്തത് ഇൻട്രൊഡക്ഷൻ, മൂന്ന് ഡെവലപ്പിംഗ് റിലേഷൻഷിപ്പ്, നാല് ക്യാരിയിങ് ദ ഇന്റർവ്യൂ, അഞ്ചാമത്തതാണ് റെക്കോർഡിംഗ് ദ ഇന്റർവ്യൂ, ആറാമത്തത് ക്ലോസിംഗ് ദ ഇന്റർവ്യൂ. ഇങ്ങനെ ആറ് സ്റ്റേജസ് ആണ് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഉള്ളത്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേജ് ആണ് പ്രിപ്പറേഷൻ. ആദ്യത്തെ സ്റ്റേജിൽ ചെയ്യേണ്ടത് പ്രിപ്പറേഷൻ. പ്രിപ്പറേഷനില് ആദ്യം നമ്മൾ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, കുറച്ച് തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട്. അപ്പോ ഇന്റർവ്യൂവിന് വ്യക്തമായ രീതിയിൽ ഷെഡ്യൂൾ കാര്യങ്ങൾ തയ്യാറാക്കണം. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇന്റർവ്യൂ ആണെന്നുണ്ടെങ്കിൽ അതിനെന്ത് വേണ്ടി വരും, ഓരോ റെസ്പോണ്ട് അടുത്തും എത്ര സമയമാണ് നമ്മൾ ഇന്റർവ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നെ സംബന്ധിച്ചുള്ള ഷെഡ്യൂൾ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അതുപോലെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് അവരോട് ചോദിക്കേണ്ടത്, ഏത് തരത്തിലുള്ള ഡാറ്റയാണ് അവരിൽ നിന്ന് കളക്ട് ചെയ്യേണ്ടത്, അതുപോലെ എങ്ങനെയാണ് നമ്മളെ പറ്റി, അതായത് ഇന്റർവ്യൂവറെ പറ്റിയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്, കമ്പനി എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അതിനെ പറ്റിയുള്ള ഐഡിയകൾക്ക് എന്ത് വേണം നമ്മൾ തയ്യാറാക്കി വെക്കണം. അതാണ് ഒന്നാമത്തെ സ്റ്റേജില്. അപ്പോ എങ്ങനെയാണ് ഈ ഒരു റെസ്പോണ്ടന്റിനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്, അതുപോലെ എങ്ങനെയാണ് സ്വയം അത് ഇന്റർവ്യൂവറായാലും കമ്പനിയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് തുടങ്ങിയുള്ള കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാണ് തയ്യാറാക്കുന്നതാണ് ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തെ സ്റ്റേജ് ആണ് ഇൻട്രൊഡക്ഷന്. നമുക്കറിയാം റെസ്പോണ്ടന് ഒരു ഇന്റർവ്യൂവർ വന്ന് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഈ വരുന്ന ആളൊരു ഐഡിയ ഉണ്ടാവില്ല അല്ലെ. ഇന്റർവ്യൂവറെ എന്ത് ചെയ്യണം, സ്വയം റെസ്പോണ്ടിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നതാണ് രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പോ ഈ ഒരു റെസ്പോണ്ടന്റ് അടുത്ത് പോയിട്ട് എന്ത് ചെയ്യണം, ഇന്റർവ്യൂവർ എന്ത് ചെയ്യുക, സ്വയം പരിചയപ്പെടുത്തണം, എന്റെ പേര് ഇതാണ്, അതുപോലെ ഞാൻ ഇന്ന കമ്പനിയിൽ വരികയാണ്, ഇന്ന പർപ്പസിന് വരികയാണ്, ഇതാണ് അതിന്റെ സ്റ്റഡി തുടങ്ങിയ കാര്യങ്ങൾ എന്ത് ചെയ്യണം വളരെ വ്യക്തമായ രീതിയിൽ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഘട്ടം. അപ്പൊ ഇവിടെ ആദ്യം പരിചയപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, റെസ്പോണ്ടിന് അടുത്ത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു ചിരിയൊക്കെ ആകാം. അതിനുശേഷം അവര് എന്ത് ചെയ്യുക, നമ്മുടെ പേരൊക്കെ എന്ത് ചെയ്യുക, പറഞ്ഞു കൊടുക്കുക, റെസ്പോണ്ട് അടുത്ത് പേര് പറഞ്ഞു കൊടുക്കുക. അതുപോലെ എങ്ങനെയാണ് ഈ ഒരു റെസ്പോണ്ടന്റ് സാമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടിയത് എന്ന രീതി പറഞ്ഞു കൊടുക്കണം. അതുപോലെ ഓർഗനൈസേഷന്റെ പേര് റെസ്പോണ്ട് എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം. അതുപോലെ ഈ ഒരു സ്റ്റഡിന്റെ കോൺഫിഡൻഷ്യൽ നേച്ചറിനെ പറ്റി എന്ത് ചെയ്യണം, റെസ്പോണ്ടിന് വളരെ വ്യക്തമായ രീതിയിൽ വിശദീകരിച്ചു കൊടുക്കണം. നമ്മൾ ഈ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻസ് ഇന്ന പർപ്പസിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പോ അതുപോലെ ഈ ഒരു സ്റ്റഡിന്റെ യൂസിനെ പറ്റി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, റെസ്പോണ്ടിന് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഇതൊക്കെയാണ് ഒരു ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ചെയ്യേണ്ടത്. മൂന്നാമത്തെ സ്റ്റേജാണ് ഡെവലപ്പിംഗ് റിലേഷൻഷിപ്പ്. ഇന്റർവ്യൂവറും ഇന്റർവ്യൂവുമായിട്ട് എന്ത് ചെയ്യണം, നല്ലൊരു റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഘട്ടം. നല്ലൊരു അറ്റ്മോസ്ഫിയർ, ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് നമുക്ക് റെസ്പോണ്ട് അടുത്തിൽ നിന്ന് കൂടുതൽ ഡാറ്റകൾ, ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റകൾ കാര്യങ്ങൾ കിട്ടുകയുള്ളൂ. അത് കഴിഞ്ഞാൽ നാലാമത്തെ സ്റ്റേജാണ് ക്യാരിങ് ദ ഇന്റർവ്യൂ. ഇനിയാണ് ഇന്റർവ്യൂലോട്ട് കടക്കുന്നത് അല്ലെ. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം, പതുക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, ചോദിച്ചു തുടങ്ങാം. ഇന്റർവ്യൂ ഷെഡ്യൂൾ പ്രകാരമുള്ള
അതിൽ തയ്യാറാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, പതുക്കെ പതുക്കെ എന്ത് ചെയ്യുക, ചോദിച്ചു തുടങ്ങുക. അപ്പൊ ആദ്യ ഘട്ടങ്ങളിൽ ചോദിക്കേണ്ടത് പറഞ്ഞാൽ ടൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാൻ പാടില്ല. ഏറ്റവും റെസ്പോണ്ട് ഒക്കെ എന്താണ്, ഒരു ഓപ്പൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അവർക്ക് എന്താണ് ഏത് രീതിയിലും ഉത്തരം പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കേണ്ടത്. ഓക്കെ, അവരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ തുടക്കത്തിൽ ചോദിക്കാൻ പാടില്ല. അപ്പോ സിമ്പിൾ ടു കോംപ്ലക്സിലോട്ടാണ് നമ്മൾ എപ്പോഴും ഒരു ഇന്റർവ്യൂവിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അടുത്തതാണ് റെക്കോർഡിംഗ് ദ ഇന്റർവ്യൂ. അപ്പോ ഈ ഒരു കാരിങ് ദ ഇന്റർവ്യൂ കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് വരുന്നത് റെക്കോർഡിംഗ് ദ ഇന്റർവ്യൂ ആണ്. അപ്പോ ഈ ഇന്റർവ്യൂവിൽ എന്താണ്, അവർ നടക്കുന്ന സംഭാഷണങ്ങൾ എന്ത് ചെയ്യുക, നമ്മളല്ല മൊബൈൽ ഫോൺ റെക്കോർഡിംഗ് ഉപയോഗിച്ചുകൊണ്ടൊക്കെ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. ഓക്കെ, അടുത്തതാണ് ലാസ്റ്റ് സ്റ്റേജ് ആണ് ക്ലോസിംഗ് ദ ഇന്റർവ്യൂ. ഇന്റർവ്യൂ എന്ത് ചെയ്യുക, അവസാനിപ്പിക്കുക. അതായത് എല്ലാ ക്വസ്റ്റ്യൻസും കഴിഞ്ഞു, റെക്കോർഡിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ് അവരോട് റെസ്പോണ്ടോട് എന്ത് ചെയ്യാണ് തിരിച്ചുകൊണ്ട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ് ഇന്റർവ്യൂ അവസാനിപ്പിക്കണം. ഓക്കെ, ഇങ്ങനെ 6 പ്രോസസ് ആണ് ഇന്റർവ്യൂവിനുള്ളത്. 1 പ്രിപ്പറേഷൻ, 2 ഇൻട്രൊഡക്ഷൻ, 3 ഡെവലപ്പിംഗ് റിലേഷൻഷിപ്പ്, 4 കാരിങ് ദ ഇന്റർവ്യൂ, 5 റെക്കോർഡിംഗ് ദ ഇന്റർവ്യൂ, അവസാനത്തത് ക്ലോസിംഗ് ദ ഇന്റർവ്യൂ. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്റർവ്യൂ, അതിന്റെ ഓരോ ഇന്റർവ്യൂ ഏതൊക്കെയാന്നുള്ള കാര്യം നോക്കാവുന്നതാണ്. അടുത്ത ഏരിയയാണ് ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ. ഒന്നാമത്തെ ടൈപ്പാണ് പേഴ്സണൽ ഇന്റർവ്യൂ, രണ്ടാമത്തത് ഗ്രൂപ്പ് ഇന്റർവ്യൂ, മൂന്നാമത്തത് ഫോർമൽ ഇന്റർവ്യൂ, നാലാമത്തത് ഇൻഫോർമൽ ഇന്റർവ്യൂ, അഞ്ചാമത്തത് ഫോക്കസ്ഡ് ഇന്റർവ്യൂ, ആറാമത്തത് നോൺ ഡയറക്റ്റീവ് ഓർ അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ, ഏഴാമത്തത് ഡയഗ്നോസ്റ്റിക് ഇന്റർവ്യൂ, എട്ടാമത്തത് ട്രീറ്റ്മെന്റ് ഇന്റർവ്യൂ, ഒമ്പതാമത്തത് റിസർച്ച് ഇന്റർവ്യൂ, പത്താമത്തത് മിക്സ്ഡ് ഇന്റർവ്യൂ, 11th ടെലഫോൺ ഇന്റർവ്യൂ, അവസാനത്തത് ഇൻ ഡെപ്ത് ഇന്റർവ്യൂ. ഇങ്ങനെ പ്രധാനപ്പെട്ട 12 തരം ഇന്റർവ്യൂ ആണ് ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത്. നമുക്ക് ഓരോന്ന് വിശദമായിട്ട് നോക്കാം. ഒന്നാമതാണ് പേഴ്സണൽ ഇന്റർവ്യൂ. പേഴ്സണൽ ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു വ്യക്തി എന്താണ് ഇന്റർവ്യൂ ചെയ്യുന്നതാണ് പേഴ്സണൽ ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു വ്യക്തിയുമായി സംബന്ധിച്ചിട്ടുള്ള കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പേഴ്സണൽ ഇന്റർവ്യൂ കളക്ട് ചെയ്യുക. അത് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ആയിരിക്കും അല്ലെങ്കിൽ അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ആയിരിക്കും. സാധാരണ രീതിയിൽ ഇത്തരം ഇന്റർവ്യൂ നമ്മൾ സെലക്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടക്ട് ചെയ്ത് സ്ട്രക്ചേർഡ് ആയിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ പേഴ്സണൽ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല് നമ്മൾ പേഴ്സണൽ കോണ്ടാക്ട് വെച്ചുകൊണ്ട്, അതായത് പേഴ്സണൽ കോണ്ടാക്ട് നേരിട്ട് എന്ത് ചെയ്യാണ് ഒരു സിംഗിൾ ആയിട്ടുള്ള വ്യക്തി എന്ത് ചെയ്യാണ് നേരിട്ട് പോയിട്ട് ഇന്റർവ്യൂ ചെയ്തതാണ് പേഴ്സണൽ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല്. ഓക്കെ, അത് സ്ട്രക്ചേർഡ് ആയിട്ടും അൺസ്ട്രക്ചേർഡ് ആയ രീതിയിലും ചെയ്യാൻ പറ്റും. ഇത് പൊതുവേ നമ്മൾ കണ്ടുവരുന്നത് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂവിലാണ്. ഓക്കെ, രണ്ടാമതാണ് ഗ്രൂപ്പ് ഇന്റർവ്യൂ. എന്തായിരിക്കും ഗ്രൂപ്പ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല്, ഒരു കൂട്ടം ആളുകളെ ഒരേ സമയം ഇന്റർവ്യൂ ചെയ്യുന്നതാണ് ഗ്രൂപ്പ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, അപ്പൊ ഒരു കോമൺ ഇൻട്രസ്റ്റിനെ പറ്റി, അതായത് പൊതു താല്പര്യത്തെ പറ്റി ആയിരിക്കും എന്ത് ചെയ്യുക ഈ ഗ്രൂപ്പിനോട് കാര്യങ്ങൾ ചോദിക്കുക. അപ്പൊ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ കുറച്ചധികം 2-ൽ കൂടുതൽ ആളുകൾ ഉണ്ടാവുമല്ലോ. ഓക്കെ, ആ ഗ്രൂപ്പിനോട് എന്ത് ചെയ്യാണ് എന്തെങ്കിലും ഒരു പൊതു താല്പര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് എന്താണ് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നതാണ് ഗ്രൂപ്പ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പ്രധാനമായിട്ടും നമ്മൾ പല സമയങ്ങളുണ്ട് പബ്ലിക് അമിനിറ്റീസ്, അതുപോലെ പബ്ലിക് ഹെൽത്ത് പ്രൊജക്ട്, വെൽഫെയർ സ്കീം, ഇതിലൊക്കെ സാറ്റിസ്ഫൈഡ് ആണോ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ടാവും ഇതുപോലെ 3-4 ആളുകളോടാണ് ചോദിക്കാറുള്ളത്. അത്തരം ഇന്റർവ്യൂ ഒക്കെയാണ് ഗ്രൂപ്പ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, അടുത്തതാണ് ഫോർമൽ ഇന്റർവ്യൂ. എന്താണ് ഫോർമൽ ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് ഫോർമൽ അപ്പോഴുള്ള ഫുൾ ഒരു ഒഫീഷ്യൽ രീതിയിലായിരിക്കും. അതായത് മുൻകൂട്ടി എന്തുണ്ടാവും, നമ്മളൊരു വ്യക്തമായ രീതിയിൽ ഷെഡ്യൂൾ തയ്യാറാക്കി ഉണ്ടാവും, അത് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഉണ്ടാകും, ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും, മുൻകൂട്ടി സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ ഒരു ഇന്റർവ്യൂ ഇന്റർവ്യൂവിനെ നമ്മൾ എന്ത് ചെയ്യാണ് ഇന്റർവ്യൂ ചെയ്യാൻ എത്ര സമയമാണ് എന്നുള്ള കാര്യമൊക്കെ ഉണ്ടാവും മുൻകൂട്ടി തയ്യാറാക്കി ഉണ്ടാകും. അതുവഴിയൊക്കെ കളക്ട് ചെയ്യുന്ന ഡാറ്റ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ തയ്യാറാക്കിയിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യും. അത്തരത്തിലുള്ള ഇന്റർവ്യൂ ആണ് ഫോർമൽ ഇന്റർവ്യൂ. അതായത് വെൽ ഡിഫൈൻഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, നമ്മൾ മുൻകൂട്ടി എന്തുണ്ടാവും വെൽ ഡിഫൈൻഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ടാകും. അത്തരത്തിലുള്ള ഇന്റർവ്യൂ ആണ് ഫോർമൽ ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, അടുത്തതാണ് ഇൻഫോർമൽ ഇന്റർവ്യൂ. അതായത് ഇവിടെ പ്രത്യേകിച്ച് എന്തുണ്ടാവില്ല, വെൽ ഡിഫൈൻഡ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി ഉണ്ടാവില്ല. ഇവിടെ ഇപ്പൊ ക്വസ്റ്റ്യൻസ് എന്തുണ്ടാവും ഓൾറെഡി നമ്മൾ പോയിന്റ് ചെയ്തിട്ടുണ്ടാവും, ഇത്തരത്തിലുള്ള ഡാറ്റ ആണ് കളക്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യം എന്തുണ്ടാവും സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ക്വസ്റ്റ്യൻസ് അത് ആൾട്ടറേഷൻ വരുത്താനൊക്കെ പറ്റുന്നതാണ്. കാരണം ഒരു വ്യക്തി ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ വിചാരിച്ച് മാറിക്കാവില്ല, അതിൽ കൂടുതൽ ഇപ്പോൾ ഡാറ്റ കിട്ടാനും സാധ്യതയുണ്ട്. അപ്പോ അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഇന്റർവ്യൂവിന്റെ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ മാറ്റം വരുത്തേണ്ടി വരും. ആ സമയങ്ങളിലാണ് നമ്മൾ ഇൻഫോർമൽ ഇന്റർവ്യൂ ഒക്കെ ഉപയോഗിക്കേണ്ടത്. അപ്പോ ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തിക്ക് എന്താണ്
ക്വസ്റ്റ്യൻസിലൊക്കെ ആൾട്ടറേഷൻ വരുത്താനുള്ള ഫ്രീഡം ഉള്ള ഇന്റർവ്യൂ ആണ് ഇൻഫോർമൽ ഇന്റർവ്യൂ. ഓക്കെ, അടുത്തതാണ് ഫോക്കസ്ഡ് ഇന്റർവ്യൂ. എന്താണ് ഫോക്കസ്ഡ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് ഇന്റർവ്യൂവർ ഹാസ് ഫ്രീഡം ടു ഡിസൈഡ് ദ മാനർ ആൻഡ് സീക്വൻസ് ഇൻ വിച്ച് ദ ക്വസ്റ്റ്യൻസ് മേ ബി ആസ്ക്ഡ് ആൻഡ് ഹാസ് ഓൾസോ ഫ്രീഡം ടു എക്സ്പ്ലോർ ദ റീസൺസ് ആൻഡ് മോട്ടീവ്സ്. അതായത് ഇവിടെ ശരിക്കും എന്താ പറയുക, ഇന്റർവ്യൂവർക്ക് തീരുമാനിക്കാം അതിന്റെ മാനറും സീക്വൻസ് എങ്ങനെ ആയിരിക്കണം, അതായത് ക്വസ്റ്റ്യൻസിന്റെ മാനറും സീക്വൻസും എങ്ങനെയാണെന്നുള്ള കാര്യം തീരുമാനിക്കാൻ ഇന്റർവ്യൂവർക്ക് പ്രത്യേക റൈറ്റ് ഉണ്ടായിരിക്കും. അപ്പോ ഇവിടെ എന്താണ് റീസൺ, എന്താണ് മോട്ടീവ്സ് തുടങ്ങിയ കാര്യം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇന്റർവ്യൂവർക്ക് തീരുമാനിക്കാം എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം ചോദിക്കേണ്ടത്, അതുപോലെ എങ്ങനെയാണ് ഈ ഒരു ഇന്റർവ്യൂ നടത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂവർ തീരുമാനിക്കും. അപ്പൊ അവിടെ ഫോക്കസ്ഡ് ആണ്. പക്ഷേ ഇന്റർവ്യൂവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, വളരെ വ്യക്തമായ രീതിയിൽ ചോദിക്കാൻ പറ്റും. അത്തരത്തിലുള്ള ഇന്റർവ്യൂ ആണ് ഫോക്കസ്ഡ് ഇന്റർവ്യൂ. ഓക്കെ, അടുത്തതാണ് നോൺ ഡയറക്റ്റീവ് ഓർ അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. എന്താണ് നോൺ ഡയറക്റ്റീവ് അല്ലെങ്കിൽ അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ? പ്രത്യേകിച്ച് സ്ട്രക്ചർ ഇല്ല, പ്രത്യേകിച്ച് ഡയറക്ഷൻ ഇല്ല, യാതൊരു വിധ ഡയറക്ഷനും ഇല്ല. അതുപോലെ അതായത് ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തിയെ, അതായത് ഇന്റർവ്യൂവറെ എന്താണ് അവരെ മേൽ പ്രത്യേകിച്ച് ഡയറക്ഷൻ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടാകൂല, പ്രത്യേക ഷെഡ്യൂളൊന്നും ഇല്ല. ജസ്റ്റ് പോയിട്ട് എന്ത് ചെയ്യാണ്, ഇന്റർവ്യൂ ചെയ്യുക, അങ്ങനെ ഷെഡ്യൂൾ കാര്യങ്ങളില്ല, ഒരാൾക്ക് ഇത്ര സമയം വേണം അല്ലെങ്കിൽ ഇങ്ങനെ രീതിയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് അങ്ങനെയൊന്നുമില്ല. അവർക്ക് പ്രത്യേകിച്ച് ഡയറക്ഷൻ ഇല്ലാതെ എന്തെയാണ് മുൻകൂട്ടി തയ്യാറാക്കാത്ത ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല, മുൻകൂട്ടി ക്വസ്റ്റ്യൻസ് ഒന്നും തയ്യാറാക്കിയിട്ടുണ്ടാവില്ല. അങ്ങനെ പോയിട്ട് എന്തെയാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ് നോൺ ഡയറക്റ്റീവ് ഇന്റർവ്യൂ അല്ലെങ്കിൽ അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അതായത് യാതൊരുവിധ ഡയറക്ഷൻ ഇല്ല, യാതൊരുവിധ കൺട്രോൾ ഇല്ല, അതുപോലെ മുൻകൂട്ടി ക്വസ്റ്റ്യൻസും തയ്യാറാക്കിയിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് യാതൊരുവിധ സ്റ്റാൻഡേർഡൈസ്ഡ് ടെക്നിക്കൊന്നും ഈ ഒരു ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ല. അത്തരത്തിലുള്ള ഇന്റർവ്യൂ ആണ് നോൺ ഡയറക്റ്റീവ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അടുത്തതാണ് ഏഴാമത്തത്, ഡയഗ്നോസ്റ്റിക് ഇന്റർവ്യൂ. എന്ന ഡയഗ്നോസ്റ്റിക് ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് സാധാരണ രീതിയിൽ കണ്ടക്ട് ചെയ്യുന്നത് പേഷ്യൻസിന്റെ അടിയിലാണ് അല്ലെ, രോഗികളുടെ അടിയിലാണ് ഇത്തരത്തിലുള്ള ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുക. എന്തിനു വേണ്ടിട്ടാണ്, അവരെ പ്രോബ്ലം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ ഒരു അസുഖമായിട്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഡോക്ടർ ചോദിക്കും ഇവിടെ വേദന ഉണ്ടായിരുന്നു അല്ലെ, ഇങ്ങനെ ചുമച്ചിരുന്നോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡയഗ്നോസ്റ്റിക് ഇന്റർവ്യൂ ചെയ്യുന്നത്. അടുത്തതാണ് ട്രീറ്റ്മെന്റ് ഇന്റർവ്യൂ. അപ്പോ ട്രീറ്റ്മെന്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദിസ് ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ ഇസ് കാരിഡ് ഔട്ട് ടു മേക്ക് ദ പേഷ്യൻസ് അവെയർ ഓഫ് ദ കോസസ് ഓഫ് ദെയർ ഡിസീസ് ആൻഡ് അഡ്വൈസ് ദം ടു ചേഞ്ച് ദ മോഡ് ഓഫ് ലൈഫ്. അതായത് നമ്മൾ ട്രീറ്റ്മെന്റ് നടത്തുക. അപ്പൊ നമ്മളൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഫേസ് ടു ഫേസ് ടോക്ക് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ എന്താണ് പേഷ്യൻസിന് എന്താണ് അവരെ പ്രോബ്ലം വരാനുള്ള കാരണം എന്താണെന്ന് എന്ത് ചെയ്യുക, അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക, അതുപോലെ അവരുടെ അവർക്ക് വേണ്ട അഡ്വൈസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ കൊടുക്കുക, അവരെ ലൈഫിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ചുള്ള അഡ്വൈസ് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ഇന്റർവ്യൂ ആണ് ട്രീറ്റ്മെന്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പോ എന്തുകൊണ്ടാണ് ഈ പ്രോബ്ലം വന്നിട്ടുള്ളത്, അപ്പൊ ഇനി എന്തൊക്കെ കരുതലുകളാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അതുപോലെ അവർക്ക് വേണ്ട അഡ്വൈസുകൾ കാര്യങ്ങളും കൊടുക്കുന്ന ഇന്റർവ്യൂ ആണ് ട്രീറ്റ്മെന്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, അടുത്തതാണ് റിസർച്ച് ഇന്റർവ്യൂ. റിസർച്ച് ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ടാവും, ആ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഇന്റർവ്യൂ ആണ് റിസർച്ച് ഇന്റർവ്യൂ. അപ്പൊ ഇവിടെ എന്തുണ്ടാവും, നമ്മൾ മുൻകൂട്ടി ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ തയ്യാറാക്കി ഉണ്ടാവും, ആ ക്വസ്റ്റ്യൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്റർവ്യൂ നമ്മൾ ചെയ്യുക. അടുത്താണ് മിക്സ്ഡ് ഇന്റർവ്യൂ. ഈ ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറി ആയിട്ടും സ്പെസിഫിക് ടൈപ്പ് ആയിട്ടുള്ള ഡാറ്റ ഒക്കെ ആവശ്യമായിട്ട് വരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഇന്റർവ്യൂ കളക്ട് ചെയ്യുക. അതായത് നമുക്ക് പല രീതിയിൽ എന്താണ് ഒരു കസ്റ്റമൈസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള ഇന്റർവ്യൂ ആണ് മിക്സ്ഡ് ഇന്റർവ്യൂ. അടുത്താണ് ടെലഫോൺ ഇന്റർവ്യൂ. എന്തായിരിക്കും ടെലിഫോൺ ഇന്റർവ്യൂ? ടെലിഫോൺ ഉപയോഗിച്ചുകൊണ്ട് റെസ്പോണ്ട് അടുത്ത് നിന്നും ഡാറ്റ കളക്ട് ചെയ്യുന്ന ഇന്റർവ്യൂ ആണ് ടെലിഫോൺ ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ ഇവിടെ നേരിട്ട് എന്തില്ല, നമ്മൾ റെസ്പോണ്ട് കാണുന്നില്ല, ഇവിടെ എന്താണ് മൊബൈൽ ഫോണൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ഡാറ്റ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അവസാനത്തതാണ് ഇൻ ഡെപ്ത് ഇന്റർവ്യൂ. എന്താണ് നമുക്ക് കുറച്ചുകൂടി എന്താണ് സാധാരണ രീതിയിലുള്ള ഇൻഫർമേഷൻസ് കിട്ടിയാൽ പോരാ, കുറച്ചുകൂടി എന്താണ് ഡീപ്പായിട്ടുള്ള നോളജ് എന്ത് ചെയ്യണം നമുക്ക് ഈ ഒരു റെസ്പോണ്ട് അടുത്ത് നിന്ന് കിട്ടണം, അതിനൊക്കെ വേണ്ടിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഇന്റർവ്യൂ ആണ് ഇൻ ഡെപ്ത് ഇന്റർവ്യൂ. അപ്പൊ ഇത് കുറച്ചുകൂടി എന്താണ് ഒരു അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോ ഇത് സാധാരണ ആയിട്ടും ചെയ്യുന്നത് ഇന്റർവ്യൂവറും അതുപോലെ നമ്മളൊരു പോപ്പുലേഷന് കുറച്ച് ആൾക്കാരെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ സാമ്പിൾ എടുത്തിട്ടുണ്ടാവും, അവരെ അവരിൽ നിന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക ഡാറ്റ കളക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാർ ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഡീപ്പായിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടും, ആ പോപ്പുലേഷനെ പറ്റിയൊക്കെ ഡീപ്പായിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് ഉള്ളത്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എന്താണ് ഇന്റർവ്യൂ, അതുപോലെ ഇന്റർവ്യൂവിന്റെ പ്രോസസ്, ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ. ഓക്കെ.